ओम गुरु ब्रह्मा गुरुर विष्णु गुरुर देवो महेश्वरा गुरु साक्षात परम ब्रह्म तस्मै श्री गुरवे नमः। എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. വിശാഖഷ്ഠി ശ്ലോകം 53. യത്മായയാ വിവിധ കർമാംബുരാശിയതിൽ നിർമഗ്നനെങ്കിലുമഹം ധർമാർത്ഥകാമമുഖ സന്മാർഗമെങ്കിലിഹ പിന്മാറിയെങ്കിലുമഹോ നിർമായമായി പളനിഷാൻ മാധുരസ്മരമെന്മാർവിലുണ്ടിതതിനാൽ സന്മാനുഷൻ സുഹൃത കർമാവു ഞാനിനി വരും മാർഗമെന്തു തൃണവൽ യന്മായയാ വിവിധ കർമാംബുരാശിയ നിർമഗ്നനെങ്കിലുമഹം ധർമാർത്ഥകാമമുഖ സന്മാർഗമെങ്കിലി പിന്മാറിയെങ്കിലുമഹോ നിർമായമായി പളനിഷാൻ മാധുരസ്മര എന്മാർവിലുണ്ടതതിനാൽ സന്മാനുഷൻ സുഹൃത കർമാവു ഞാനിനി വരും മാർഗമെന്തു തൃണവൽ യത്മായയ വിവിധ കർമാംബുരാശിയതിൽ നിർമഗ്നനെങ്കിലുമഹം ധർമാർത്ഥ കാമമുഖ സന്മാർഗമെങ്കിലിഹ പിന്മാറിയെങ്കിലുമഹോ നിർമായമായി പളനിഷാൻ മാധുരസ്മരണ എന്മാർവിലുണ്ടിതതിനാൽ സന്മാനുഷൻ സുഹൃതകർമാവു ഞാനിനി വരും മാർഗമെന്തു തൃണവൽ. യത്മായ മായ മുഖാന്തര വിവിധ കർമാംബുരാശിയതിൽ നാനാതരത്തിലുള്ള കർമ്മങ്ങളുടേതായ കടലിൽ അഹം ഞാൻ നിർമഗ്നെങ്കിലും മുങ്ങിക്കുടക്കുന്നവനാണ് എന്നു വരികിലും ധർമാർത്ഥ കാമമുഖം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങളുടേതായ സന്മാർഗം ജീവിതത്തിൻ്റെ നല്ല ഗതി എങ്കലിഹ ഇവിടെ എന്നിൽ നിന്ന് പിന്മാറിയെങ്കിലും പിന്മാറിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളതെങ്കിലും അഹോ എന്തത്ഭുതം നിർമായമായി ഒരു തരത്തിലുള്ള മായവും ചേരാതെയുള്ള പളനിഷാൻമാധുര സ്മരണം പളനിയിലെ ഷാൻമാധുരനെ സംബന്ധിക്കുന്ന നിരന്തരമായ ഓർമ്മ എന്മാർവിലുണ്ടിത് എൻ്റെ നെഞ്ചിൽ അഥവാ എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. അതിനാൽ ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ സന്മാനുഷൻ സത്പുരുഷനാണ് സുഹൃതകർമാവോ സത്കർമ്മങ്ങൾ ചെയ്യുന്നവനുമാണ്. ഇനി ഇത്രയും ഉണ്ടെങ്കിൽ വരും മാർഗം ജീവിതഗതിയിൽ വന്നു ചേരാവുന്ന എന്തും എന്തു തൃണവ എത്രയോ പുല്ലുപോലെയുള്ളതാണ് അല്ലെങ്കിൽ എത്രയോ നിസ്സാരമാണ്. മായ മുഖാന്തരമുണ്ടാകുന്ന നാനാതരം കർമ്മങ്ങളുടേതായ കടലിൽ മുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ എന്നു വരികിലും അർത്ഥം ധർമ്മം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങളെ വച്ചുകൊണ്ടുള്ള സന്മാർഗത്തിൽ നിന്നും എൻ്റെ ജീവിതം വഴിതെറ്റിപ്പോയിട്ടുണ്ടാകും എന്നിരിക്കലും എന്തത്ഭുതം ഒരു മായവും ചേരാത്ത തരത്തിലുള്ള പളനി ഷാൻമാധുരനെ സംബന്ധിക്കുന്ന സ്മരണ ഇടവിടാതെ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടു ഞാൻ സത്പുരുഷനാണ് സുഹൃതം ചെയ്യുന്നവനുമാണ്. ഇത്രയും നേട്ടം ജീവിതത്തിലുണ്ടായാൽ പിന്നെ ജീവിതഗതിയുടെ ഭാഗമായി എന്തു സംഭവിച്ചാലും അതൊക്കെ നിസ്സാരമായേ തോന്നും. അതായത് പഴനിസ്വാമിയുടെ സ്മരണ ഹൃദയത്തിൽ സദാസമയം തിങ്ങി നിന്നാൽ എത്ര കഠിന പ്രവൃത്തിയും നമുക്ക് നിസ്സാരമായി ചെയ്യുവാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്.